ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് മൈ ചാനൽ. ഞാൻ ബോട്ടിൽ ആർട്ടൊക്കെ ചെയ്യാൻ വേണ്ടി കുറച്ച് ബോട്ടിൽസ് കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അന്നേരം ഇപ്പം എന്താ ലോക്ക്ഡൗൺ ഒക്കെ അല്ലേ, അന്ന് ഞാൻ വിചാരിച്ചു അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ചു. എന്താ വെച്ചാൽ നിങ്ങളെയും കൂടെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. അതല്ല, ഞാൻ എങ്ങനെയാണ് ബോട്ടിൽ ആർട്ട് ചെയ്യാൻ വേണ്ടി ബോട്ടിൽ ക്ലീൻ ചെയ്തെടുക്കുന്നതെന്നൊക്കെയാണ് ഇന്നത്തെ ഒരു വീഡിയോയിലൂടെ കാണിക്കുന്നത്. ഈ ബോട്ടിലൊക്കെ നമ്മളായി കിട്ടുമ്പോൾ അഴുക്കും അതേപോലെ ഈ സ്റ്റിക്കറും കാര്യങ്ങളൊക്കെ ആണ്. ബോട്ടിലിൻ്റെ പേരൊക്കെ ഇത് വെച്ചിരിക്കുന്ന അതൊക്കെ റിമൂവ് ചെയ്തിട്ട് മാത്രം നമുക്ക് എന്തായാലും ബോട്ടിൽ ആർട്ട് ചെയ്യാൻ പറ്റില്ല. അതൊക്കെ എങ്ങനെയാണ് റിമൂവ് ചെയ്യുന്നതെന്നൊക്കെയാണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ കാണിക്കുന്നത്. ഇതേപോലെ സ്റ്റിക്കറും അതേപോലെ ഈ ബോട്ടിലിൻ്റെ നെക്കിൻ്റെ ഭാഗത്തുള്ള അതൊക്കെ എങ്ങനെയാണ് റിമൂവ് ചെയ്ത് കളയുന്നതാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത്. ബോട്ടിലൊന്നും ചെളിയും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. അതുകൊണ്ട് തന്നെ ഈ സ്റ്റിക്കർ കാര്യങ്ങൾ മാത്രം ഇളക്കി കളഞ്ഞാൽ മാത്രം റിമൂവ് ചെയ്ത് കളഞ്ഞാൽ മതി ഇതിൽ നിന്ന്. ചില ബോട്ടിലൊക്കെ നമ്മളെ കിട്ടുമ്പോൾ ഫുള്ളും ചെളിയാക്കി ഉള്ളിൽ മൊത്തം ഇങ്ങനെ മണ്ണൊക്കെ കയറി ആ ഒരു ഇത് ഇരിക്കുമായിരിക്കും. അങ്ങനത്തെ ബോട്ടിൽ എങ്ങനെയാണ് ക്ലീൻ ചെയ്യേണ്ടത് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. അതിന് ഞാൻ ഈ ബോട്ടിലിൻ്റെ നെക്കിൻ്റെ ഈ ഇതുണ്ടോ, ഈ ഒരു പ്ലാസ്റ്റിക് കോട്ട് അതൊന്ന് റിമൂവ് ചെയ്ത് കളയാണ്. ഇതിരിക്കുകയാണെങ്കിൽ നമുക്ക് ബോട്ടിൻ്റെ ഉള്ളിലൊന്നും ക്ലീൻ ചെയ്യാനൊന്നും പറ്റത്തില്ല. കത്തി ഉപയോഗിച്ചാണ് അത് കട്ട് ചെയ്തെടുക്കുന്നത്. കത്തി ഒന്ന് ചൂടാക്കിയിട്ട് ഒന്ന് കട്ട് ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലത്. ഈ പ്ലാസ്റ്റിക്കിൻ്റെ ആയതുകൊണ്ട് തന്നെ നമ്മൾ ചൂട് എത്തുമ്പോൾ ഒന്ന് ജസ്റ്റ് ഉരുകി അങ്ങ് വന്നോളും. ഇതേപോലെ പെട്ടെന്ന് ഈസിയായിട്ട് ഇളക്കിയെടുക്കാൻ പറ്റും. അത് കഴിഞ്ഞാൽ ഇതേപോലെ വേറൊരു കോട്ട് ഇത് കാണും എൻ്റെ ഉള്ളിൽ, അതൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. എന്നിട്ടൊന്ന് ജസ്റ്റ് നമ്മൾ പിച്ചാത്തി വെച്ചൊന്ന് തട്ടി കൊടുത്താൽ മതി, അതിന് ഇളകി വന്നോളും. സാധാരണ അങ്ങനെ ചെയ്യുന്നത്, പക്ഷേ ഇതിനകത്ത് ഈ തട്ടി കൊടുത്തും എന്താ ഇളകുന്നില്ലായിരുന്നു, ഭയങ്കര പാടായിരുന്നു ഈ ബോട്ടിലിൽ. ഞാൻ ഒരുപാട് ശ്രമിച്ചിട്ടാണ് അത് ഇളക്കി ഇങ്ങനെ ഇളക്കി എടുത്തത് തന്നെ. ഈ ബോട്ടിൽ റിമൂവ് ചെയ്ത് കളഞ്ഞ പോലെ തന്നെ മറ്റു ബോട്ടിൽസിലും റിമൂവ് ചെയ്ത് കളയുകയാണ്. ഞാൻ കുറച്ച് വെള്ളം എടുക്കുന്നുണ്ട്. അത് നമ്മൾ ഈ ബോട്ടിൽ സ്റ്റിക്കറൊക്കെ റിമൂവ് ചെയ്യാനും ബോട്ടിൻ്റെ ഉള്ളിലൊക്കെ അഴുക്കൊക്കെയുള്ള അഴുക്കൊക്കെ പോകാൻ വേണ്ടിയിട്ട് ഈ ഒരു അളവിൽ കുറച്ച് സോപ്പോടെ ഇടുവാണ് വെള്ളത്തിലോട്ട്. ഈ ഫ്രണ്ടിൽ കണ്ട സ്റ്റിക്കറും കാര്യങ്ങളൊക്കെ റിമൂവ് ചെയ്ത് കളയാൻ വേണ്ടി കേട്ടോ. കുറച്ചുകൂടി എളുപ്പ പണിയാണ് ഇങ്ങനെ ഈ സോപ്പ് വെള്ളത്തിൻ്റെ അകത്ത് മുക്കി വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് റിമൂവ് ചെയ്ത് കളയാൻ പറ്റും. ബോട്ടിൽ നമ്മൾ വെള്ളത്തിൽ മുക്കി വെക്കുമ്പോൾ കുറച്ച് ബോട്ടിൻ്റെ ഉള്ളിലോട്ടും കുറച്ചും കൂടി വെള്ളം നിറയ്ക്കുക. അപ്പോൾ ഈ ബോട്ടിൽ വെള്ളത്തിലോട്ട് മുങ്ങി കിടക്കുക, അല്ലെങ്കിൽ ഇങ്ങനെ പൊങ്ങി കിടക്കത്തേ ഉള്ളൂ ബോട്ടിൽ. കുറച്ച് നേരത്തേക്ക് ബോട്ടിൽ നമുക്ക് വെള്ളത്തിൽ തന്നെ മുക്കി വെച്ചിരിക്കാം. കുറച്ച് നേരം കഴിയുമ്പോൾ നമ്മൾ ബോട്ടിൽ എടുക്കുമ്പോൾ ചില ബോട്ടിലിൻ്റെ സ്റ്റിക്കറൊക്കെ അന്ന് തന്നെ ഇളകി വരും. നമുക്കായിട്ട് ഇളക്കി എടുക്കേണ്ട ആവശ്യം വരത്തില്ല, തന്നെ ഇളകി വന്നോളും. ഇതിനകത്തുള്ള വെള്ളമൊക്കെ ഒഴിച്ച് കളയാം കേട്ടോ. എൻ്റെ ഈ ബോട്ടിൽ ഒരു വെള്ളത്തിൽ കൂടുമ്പോൾ കഴുകി എടുക്കണം. അതേപോലെ ഇതൊക്കെ കണ്ട പെട്ടെന്ന് പെട്ടെന്ന് ഇളകി വരുന്നുണ്ട്. ഇത് കുറച്ച് പാടാണ്. ഈ പ്ലാസ്റ്റിക്കിൻ്റെ ടൈപ്പ് ആണെങ്കിൽ പെട്ടെന്ന് ഇളകി വരും, ചേക്കുന്നതാണെങ്കിൽ. ഈ പേപ്പറിൻ്റെ ആണെങ്കിൽ കുറച്ച് പാട ചിലതൊക്കെ ഇങ്ങനെ ഒട്ടി അതിനകത്ത് തന്നെ ഇരിക്കും. ഇതൊക്കെ പെട്ടെന്ന് റിമൂവായി വന്നിട്ടുണ്ട്. കൈകൊണ്ട് റിമൂവ് ആവാത്ത ആണെങ്കിൽ നമുക്ക് ചകിരി ഉപയോഗിച്ച്, നമ്മൾ ചകിരി ഇല്ലേ, ചകിരി ഉപയോഗിച്ചൊന്ന് ഉരച്ച് കൊടുത്താൽ മതി അതിൻ്റെ പുറത്തൂടെ, അത് റിമൂവായി വന്നോളും. സാധാരണ ചില ബോട്ടിൽ നമ്മൾ എടുക്കുമ്പോൾ അതിൻ്റെ ഉള്ളിലൊക്കെ അഴുക്കൊക്കെ കാണും, കാരണം ചെളിയും മണ്ണൊക്കെ കാണും അതിൻ്റെ ഉള്ളിൽ. അത് ഞാനിവിടെ എടുത്തുന്ന ബോട്ടിലൊന്നും അധികം ഉള്ളിലൊന്നും അങ്ങനെ മണ്ണും ചെളിയും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. ഇതൊക്കെ ഉള്ളിലെല്ലാം ക്ലീൻ ആയിട്ടുള്ള ബോട്ടിലാണെന്ന് നമ്മൾ രണ്ട് മൂന്ന് വെള്ളത്തിൽ നല്ലപോലെ ഒന്ന് കഴുകി വൃത്തിയിട്ട് കഴുകി എടുത്താൽ മാത്രം മതി. ഉള്ളിലൊക്കെ അഴുക്കൊക്കെ ഉള്ളതെന്ന് ചെളി അഴുക്കൊക്കെ ഉള്ളതാണെങ്കിൽ ഇതേപോലെ കുറച്ച് കല്ലിട്ടിട്ട് ബോട്ടിലിൻ്റെ ഉള്ളിലോട്ട് ഇച്ചിരി വെള്ളമായിട്ട് ബോട്ടിൻ്റെ ഉള്ളിനോട് ഇട്ടിട്ട് ഒന്ന് ഷേക്ക് ചെയ്ത് കൊടുത്താൽ മതി. ഇതേപോലെ ഒന്ന് കുലുക്കി കൊടുത്താൽ മതി, അങ്ങനെ ബോട്ടിൽ ഉൾഭാഗം ക്ലീൻ ആയി കിട്ടും കേട്ടോ. ബോട്ടിൽ ഞാൻ ക്ലീൻ ചെയ്ത് ഓവനിലത്തെ ഞാൻ വൃത്തിയായിട്ട് ഉണക്കിയൊക്കെ എടുത്തിട്ടുണ്ട്. ഇങ്ങനെയാണ് ഞാൻ ബോട്ടിൽ ക്ലീൻ ചെയ്യുന്നത്. ബോട്ടിലായിട്ട് ചെയ്യാൻ വേണ്ടി ബോട്ടിൽ ഇങ്ങനെയാണ് ക്ലീൻ ചെയ്തെടുക്കുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, അത് സപ്പോർട്ട് ചെയ്യുക തന്നെ.